കൊണ്ട് കണ്ട ലാഷസ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കണം. ഞാൻ ടൈപ്പ് ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പൊ നമ്മ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഫെക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ രാത്രിയായി, ഇപ്പൊ മണി ഒരു 9:30 കേട്ടാ. അപ്പൊ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്, വേറെ ഒന്നല്ല. എന്റെ ഹസ്ബൻഡ് അപ്പൊ എന്റെ പപ്പയുടെ പെങ്ങളുടെ വീട് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ടുണ്ടായിരുന്നു സനുവായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയത് 2-wheeler തിരിച്ചിങ്ങോട്ട് വന്നത്. അവന്റെ ഒരു ബൈസൈക്കിളിനെ പുതിയ ഒരു സൈക്കിൾ വാങ്ങിയപ്പോ അതിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ എത്തി. അപ്പൊ എന്നോട് ഞാനിപ്പോ എത്തിയപ്പോ വിളിച്ചിട്ടുണ്ടായി സനുവിനെ, സനു ഇവിടെ എത്തിയില്ലല്ല, ചേട്ടനോട് ഇവിടെ എത്തുമ്പോ വിളിക്കണോന്നിട്ടുണ്ടായി. കാരണം പുറത്ത് നല്ല മഴയും ഇടിവെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എത്തുമ്പോ ഒന്ന് വിളിക്കണോന്ന് പറഞ്ഞാണ് അവൻ വിട്ടത്. അപ്പൊ ഇവിടെ എത്തിയപ്പോ നീയൊന്ന് അവനെ വിളിക്കുന്നു അവനെ വിളിച്ചപ്പോ ഞങ്ങൾക്കൊരു ഐഡിയ വന്നിട്ട് ഞങ്ങൾ ഒന്ന് ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇപ്പൊ എത്തോട് ഇപ്പൊ എത്തും, മഴ ആയതുകൊണ്ട് ഫോണൊക്കെ കവറിലിട്ടാ വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് ഏകദേശം ഒരു എന്നോട് പറഞ്ഞ ഒരു 3 secondsനുള്ളിൽ എത്തുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഏകദേശം 9:32 ഞാൻ ലാസ്റ്റ് കോൾ ചെയ്തത്. അപ്പൊ ഞാനിപ്പോ വിളിച്ചിട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യാം, എന്താവുന്ന എനിക്ക് അറിഞ്ഞോട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞോട്, സക്സസ് ആവണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടാ. അപ്പൊ നമുക്ക് വിളിക്കാം. ചിരിക്കൽ ഹലോ, എടാ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ, വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ, ഫോൺ എടുക്കണില്ലെന്ന് വിളിച്ചിട്ട് എത്ര നേരമായി. ബാബുചേട്ടൻ അവിടെ പോയിട്ടുണ്ടോന്നോ ഞാൻ ഓർത്ത, പക്ഷെ അവിടെ അവര് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇപ്പൊ അല്ല, അവിടെ ആരുമില്ല, അവര് പ്രാക്ടീസ് ചെയ്യണ പുറത്ത് പൊക്കത്ത് നിന്നാണ്. ഫോൺ എടുക്കണില്ല, മഴ മാറിയല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്കോന്ന്, ഞാൻ വിളിച്ചിട്ട് ഇനി എടുക്കാൻ താണെന്നാവോ. ഇപ്പതേ എന്റെ ഫോണാണ്ടോ ക്യാമറ എടുക്കുന്നത്. ചേട്ടന്റെ ഫോണിലോട്ട് സനു കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എടുക്കണ്ട, രണ്ടു പ്രാവശ്യം വിളിക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പൊ സനുവിനെ അങ്ങോട്ട് വിളിക്കാൻ വന്നേട്ടാ, ചേട്ടന്റെ ഫോൺ അങ്ങോട്ട് കൊടുത്തേ. എടുത്താന്ന് വെക്കണേ. കട്ട് ചെയ്ത് കളഞ്ഞേട്ടാ, എന്നെ ടെൻഷൻ ഒക്കെ ഉണ്ടെന്നത്തേക്ക്. ഞാനിപ്പൊ വിളിക്കണേട്ടോ, നമ്മുടെ നേരത്തെ വിളിച്ചപ്പോ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ മിക്കവാറും വണ്ടി എടുത്ത ആളിറങ്ങിയിട്ടുണ്ടോ. ഹലോ, കിട്ടിയാ? ആ, ഞാൻ വിളിച്ചിട്ടോ എടുക്കണല്ലോ. ആണോ? ഓ, പണ്ടാരം ടെൻഷൻ അടിച്ച് ആവണ. ഒന്നാമത് വെഡിങ് ആനിവേഴ്സറിയാ ഞങ്ങടാ, ഞങ്ങടെ വെഡിങ് ആനിവേഴ്സറിയാണെന്ന്. ഇപ്പൊ 12 ആകുമ്പോ ദൈവമേ നോക്കട്ടെ. സത്യം പറഞ്ഞ ഭയങ്കര വിഷമമുണ്ടോ സാനുവിനെ പറ്റിക്കരട്ടെ എന്റെ ചങ്കാള്. പക്ഷെ ഈ പ്ലാനിട്ടത് ഞാൻ തന്നെയാണ്. ഞാൻ കുളിച്ച് ഒരു മുണ്ട കുടുത്താണ് നിക്കണത്. കുളിച്ചിട്ടൊക്കെ നല്ല മഴയും നല്ല ഭയങ്കര മഴയായിരുന്നു, ഇടിവെട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൈക്കിളിനാണ് വന്നേക്കണത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ കാണും, എന്തോ ഒരു പ്രതീക്ഷയിലാണ്. എന്തൊക്കെയാണെന്ന് അവസ്ഥയൊന്നും ദൈവത്തിനറിയാം. മിക്കവാറും അവനിവിടെ എത്താൻ ചാൻസ് ഉണ്ട്. അതെ, അവനിവിടെ എത്താൻ ചാൻസ് ഉണ്ട്.
അപ്പൊ ഇതാണ് ഞാൻ വന്ന സൈക്കിള്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, നല്ല സൂപ്പർ മഴയാണ്. ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. അപ്പൊ ഞാൻ സൈക്കിളിന് ജസ്റ്റ് ഇപ്പൊ വന്ന് നിക്കണേ ഉള്ളു. അപ്പൊ നല്ല പോലെ നനഞ്ഞിട്ടൊക്കെ ഉണ്ട് സൈക്കിള്. ഇപ്പൊ സൈക്കിളിന് ഇങ്ങനെ വന്നാണ്. അപ്പൊ ഒരു പത്തിന്റെ ഉണ്ട്. അപ്പൊ അമ്മ ഇനി പത്തിന്റെ എത്തില്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാം. ഇപ്പൊ അവനെ ഇറങ്ങി അമ്മ അറിയാൻ പാടില്ല സത്യം പറഞ്ഞ. ഹലോ, നീ പട്ടിക്കണേണ അവിടെ ഇല്ലേ? പിന്നെ നീ പറയണ സത്യമാണ്? നീ 5 മിനിറ്റിനുള്ളില് 3 മിനിറ്റിനുള്ളില് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. ഒന്ന് വിളിച്ചോക്കേ. അവനപ്പ പറഞ്ഞ യൂട്യൂബിന് വേണ്ടിട്ട് നീയൊക്കെ എന്നെ പറ്റിക്കു വേണന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാള്. ആള് ബുദ്ധിമാനാണ്. വെക്ക് നോക്കാം. അപ്പൊ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ കേട്ടോ, വിളിച്ചോട്ടെ. ചെലപ്പോ അവനിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന് അത് മനസ്സിലായിട്ടുണ്ട്. രണ്ടിലും ഒന്ന് ഉറപ്പാണ്. ചക്കുനെ വിളിച്ചോക്കാടാ, അവിടെ തന്നെ ഉള്ള ആളാണ്. പക്ഷെ സാനു അപ്പുറത്തെ വീട്ടിലായിരുന്നേട്ടെ. അപ്പുറത്തെ വീട്ടിലായിരുന്നു. പറഞ്ഞ സാനു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ചേച്ചിയാണത്. ഹലോ, എടോ സാനു ഉണ്ടോ അവിടെ? ആണോ? സ്കൂട്ടറിന് പോയാ? സ്കൂട്ടറിനാണ് ഇപ്പൊ പോയത്. ഹലോ, 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 പറയാട്ടാ. കൊറവനിപ്പിവിടെ എത്തും. പൂരപ്പാട്ടായിരിക്കും ദൈവമേ. അപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ എടുക്കണ്ട, നിക്കാറാവണ അവിടെ ഇറങ്ങി തോന്നണം. അപ്പൊ എന്റെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കണ്ട. അതേ ഒരു വണ്ടിയുടെ ഉച്ചയായിട്ടുണ്ടല്ലോ പുറത്ത്. അപ്പനെന്താ?
പാവടാ പാവ കറക്റ്റായിട്ട് നീ പറയുകയും ചെയ്ത എടാ നീ എടാ എടാ നീ വരണോന്ന് വിചാരിച്ചല്ല ഞാൻ പറയുന്നു അല്ലെ വരണോ ഞാൻ വിളിക്കും ഇന്നല്ല നാളെ എനിക്കും ഓക്കെ ബൈ ബൈ അയ്യോ അറിയാ അളിയാ വീട്ടിലത്തെ വിളിക്കൂലേ ഇനി അവൻ പറ്റിക്കോ നമ്മളാ പറ പറ വീട്ടിലെത്തുമ്പോ വിളിക്കാൻ പറ എടാ വീട്ടിലെത്തുമ്പോ വിളിക്കട്ടാ വീട്ടിലെത്തുമ്പോ വിളിക്കണേ ഫസ്റ്റ് കോൾ ചെയ്തില്ല അപ്പൊ വന്നാടാ ഞാനിവിടെ ഫസ്റ്റ് കോൾ വിളിച്ചില്ല അപ്പൊ വന്നാണ് ഞാനിവിടെ അപ്പ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഹെവി ടാസ്ക് ആയി പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ വരൂന്ന് പക്ഷെ അവൻ വന്ന് സത്യം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ തന്നെ സാധനം സസ്പെൻസ് പൊളിക്കാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൻ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി അതല്ല ഇത് ഹാപ്പി എൻഡിങ് ആണോ എന്താണോ എന്ന് ദൈവത്തിന് അറിയാം എന്ത് എൻഡിങ് ആണെന്ന് എനിക്കറിയാം വീട്ടിലെത്തണോട്ടോ ഹാപ്പി എൻഡിങ് ആവണമെങ്കിൽ അതെ ബൈ അപ്പൊ ഗുഡ് നൈറ്റ് ആയിരിക്കും ഓക്കെ ബൈ.